നമസ്കാരം മരവിച്ചുപോയ ഇവിരസ്റ്റിനെ അയാൾ ക്രൂരമായി മാനഭംഗം ചെയ്തു അവളുടെ തല ഒരു കത്തി കൊണ്ട് അയാൾ അറുത്തുമാറ്റി അറുത്തുമാറ്റിയ തലയും കഷ്ണങ്ങളാക്കിയ ഗിബ്സന്റെ ശരീരവുമായി അയാൾ ഇരുട്ടിൽ മറഞ്ഞു ആരാണ് അയാൾ ബെലിൻഗ്ലവ് കാടുകളിലെ കൊതിയൻ ആരാണ് അവനാണ് ഇവാൻ മിലാറ്റ് ബാക്ക് പാക്കർ കില്ലർ എന്ന ഓമന പേരുള്ള സീരിയൽ കൊലപാതകി ഇനി അവനെക്കുറിച്ച് പറയാം ഓസ്ട്രേലിയയിലെ സൗത്ത് വെയിലുള്ള കുടുംബത്തിൽ മാർഗറ്റ് മിലാറ്റിന്റെയും സ്റ്റീവൻ മിലാറ്റിന്റെയും മകനായി ഇവാൻ മിലാറ്റ് ജനിച്ചു ചെറുപ്പത്തിലെ തന്നെ കുടുംബാംഗങ്ങളുടെ കൊടിയ പീഡനമേറ്റാണ് അവൻ വളർന്നത് പിന്നീട് റോഡ് പണിക്കാരനായ മിലാറ്റ് ഒരു സീരിയൽ കില്ലറായി മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല എന്നാലും തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലെ മിലാറ്റ് മനുഷ്യവേട്ട് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ തന്റെ ഇരകളെയും തേടി മിലാറ്റ് ബലിൻഗ്ലവ് കാടുകളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു കൂടുതലും ഇരയായിരുന്നത് വിനോദസഞ്ചാരികളായിരുന്നു ഇരയെ വേദനിപ്പിച്ചു കൊല്ലുന്നതിൽ മിലാറ്റ് ആനന്ദം കണ്ടെത്തിയിരുന്നു ബലിൻഗ്ലവ് കാടുകളിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടി അതിനിടെ കാണാൻ വന്ന രണ്ട് യുവതികളെ മാനഭംഗം ചെയ്ത കേസിൽ മിലാറ്റ് അറസ്റ്റിലായി കൊലപാതകത്തിൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ പോലീസിന് മിലാറ്റിനെ സംശയിക്കാൻ കഴിഞ്ഞില്ല തടവ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ മിലാറ്റ് കാറിൽ ചുറ്റുകയായിരുന്നു രണ്ട് പോലീസുകാരെ വെട്ടിപ്പിക്കേൽപ്പിച്ച ശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടി അവരുടെ വാഹനത്തിൽ ബന്ധിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് ജീവനോട് ചുട്ടുകൊന്നു പിന്നെയും കൊലപാതകങ്ങൾ അവൻ തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോഴായിരുന്നു കരോളിൻ വോൾട്ടർ ദമ്പതികളുടെ കൊലപാതകവും മിലേറ്റ് നടത്തിയത് ഇതേ ദമ്പതികളുടെ തിരോധാനം അന്വേഷിച്ചു വന്നിരുന്ന പോലീസ് കാടിനുള്ളിൽ നിന്ന് ഇവരുടെ അഴുകിത്തീർന്ന മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹം കിടന്നതിന് നൂറ് മീറ്റർ മാറി ഉപേക്ഷിച്ച നിലയിൽ ഒരു വാഹനവും പോലീസ് കണ്ടെത്തിയിരുന്നു വാഹനത്തിന് നമ്പർ പരിശോധിച്ച പോലീസ് മിലാറ്റിന്റെ പേരിലുള്ളതാണെന്ന് കണ്ടെത്തി ദമ്പതികൾ വന്ന വാഹനവുമായാണ് കൊല നടത്തിയിട്ട് മിലാറ്റ് കടന്നത് തന്റെ വാഹനം ഉപേക്ഷിക്കുകയും ചെയ്തു മിലാറ്റിനെ പോലീസ് വിട്ട് കഴിഞ്ഞിരുന്നു അതിനിടെ കുറേയധികം കൊലപാതകങ്ങൾ നടന്നും കഴിഞ്ഞിരുന്നു അപ്പോഴാണ് മിലാജിന്റെ കത്തിക്ക് മുന്നിൽ നിന്നും തലനാറിടയ്ക്ക് ജീവനുമായി രക്ഷപ്പെട്ട ഒരു ബ്രിട്ടീഷ് യുവാവ് പോലീസിനെ സമീപിക്കുന്നത് താനൊരു കൊലപാതകത്തിന് സാക്ഷിയാണെന്നും അതുകൊണ്ട് തന്നെ കൊലപാതകി ആക്രമിച്ചെന്നും യുവാവ് വെളിപ്പെടുത്തി എല്ലാ കൊലപാതകങ്ങളും സമാന രീതിയിൽ തന്നെയായിരുന്നു മിലാജ് ചെയ്തിരുന്നത് തന്റെ ഇരകളുടെ തലയടിച്ചു പൊട്ടിക്കുകയും വെട്ടുകയും കൊണ്ട് വരയുകയും ചെയ്യുന്നത് മിലാറ്റിന്റെ രീതിയായിരുന്നു പോലീസ് ജനറൽ മിലാറ്റിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു സിന്നബാറിലെ ഈഗൾ വേയിൽ എന്ന സ്ഥലത്തായിരുന്നു മിലാറ്റ് തമ്പടിച്ചിരുന്നത് അൻപത് പോലീസ് കമാൻഡോകൾ മുന്നൂറോളം ആയുധധാരികളായ പോലീസുകാർ എന്നിവർ മിലാറ്റിന്റെ താവളം വളഞ്ഞു ഒരു സീരിയൽ കൊലപാതകയെ പിടിക്കാൻ ഇത്രയധികം പോലീസുകാർ വേണ്ടി വന്നത് അത്ഭുതകരമാണ് അറസ്റ്റിലായ മിലാറ്റിനെ തെളിവെടുപ്പ് നടത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തെങ്കിലും ഏഴെണ്ണമേ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ കേസിൽ മിലാറ്റിന് ശിക്ഷ ലഭിച്ചു അങ്ങനെ എന്നേക്കുമായി ആ മനുഷ്യ മൃഗം തടവറയ്ക്കുള്ളിലായി ഒരു കാലത്ത് കാടുവിറപ്പിച്ച ആ നരഭോജി പല്ലും നഖവും കൊഴിഞ്ഞ് ഓസ്ട്രേലിയൻ തടവറയ്ക്കുള്ളിൽ ഇന്നും മരണം കാത്ത് കഴിയുകയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്